ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഗൈസ്. എന്നാൽ ഇന്നത്തെ നമ്മൾ നോക്കാമോ, നാളെ തിങ്കളാഴ്ച നമുക്ക് എന്തൊക്കെ സംഭവമാണ് ബസ്സിൽ വരാൻ പോകുന്നതെന്ന് ഗൈസ്. ഇപ്പം നാളെ നമുക്ക് ഏതൊക്കെ ക്ലബ് സെലക്ഷൻ വരും, അതുപോലെ തന്നെ എത്ര മാച്ചിൽ ഈ ഫുട്ബോൾ റൗണ്ട് വൺ വരുന്നുണ്ടോ, പിന്നെ നമ്മളെ ക്രിസ്ത്യാനോ നമ്മളെ ഈ ഫുട്ബോൾ ഷോപ്പിലേക്ക് 1500 കൊടുത്ത് ഏടാക്കൽ നാളെയെങ്കിലും നടക്കും, അങ്ങനെ കുറേ കുറേ ഡൗട്ട്സും, പിന്നെ അതുപോലെ തന്നെ ഫ്രീ റിവാർഡ്സ് എന്തേ ഉണ്ടോ, അങ്ങനെ കുറേ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ആ ഡൗട്ട്സും കാര്യങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ തീർത്ത് തരാം ഗൈസ്. എന്തായാലും വീട്ടിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാം ചാനൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടപ്പോൾ തന്നെ ബെല്ലൈക്കണം ഒന്ന് ഓളം എടുത്ത് ഗൈസ്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോകാം. Drunk and tipsy in the shop, Kallan and curry on the house, vibing with the nut pump, tripping on a kutu kattu. In a shop, tripping in kuntupu, vibing with the thing, chilling with the chandu. ഗൈസും ഫസ്റ്റ് നമുക്ക് നാളെ വരാമെന്ന് പാക്സ് നോക്കാം. പാക്സ് നമ്മളെ ക്ലബ് സെലക്ഷൻ തന്നെയാണ് നമുക്ക് നോർമലായി തിങ്കളാഴ്ച. അപ്പം ക്ലബ് സെലക്ഷൻ നാളെ 2 എണ്ണമാണെന്ന് വരുന്നത്. 1 നമ്മളെ ബാഴ്സലോണയുടെ, 2 നമ്മളെ യുവന്റസിൻ്റെയാണ്. അപ്പം ബാഴ്സലോണയെ നോക്കാനൊക്കെയാണ് ഈ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മെസ്സീനൊക്കെ 99 മാക്സിമം ആർക്കും വേണ്ടിയില്ല, കാരണം മെസ്സി ഫീച്ചർ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പം നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഡെസ്റ്റും അതുപോലെ തന്നെ അങ്ങനെ വേറെ ഡിജോങ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടി വരും. അപ്പം അധികർക്കൊന്നും വേണ്ടിയില്ല, ഓൾമോസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംഭവം, കാരണം റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച്. പിന്നെ നമ്മളെ യുവന്റസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലേയേഴ്സ്, അപ്പോൾ ഇതിൽ 9 പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അതിലൊന്ന് ക്രിസ്ത്യാനോ ആണ്, ബാക്കി 8 പ്ലേയേഴ്സ്. 9 പ്ലേയേഴ്സാണ് നമ്മളെ ഈ പെസ് മാസ്റ്റർ വെസ്അപ്പ് അങ്ങനത്തെ ഇതിലൊക്കെ വന്നത്, അങ്ങനത്തെ സൈറ്റിലൊക്കെ വന്നത്. അപ്പം അതിൽ 8 വരും, ബാക്കി 1 ക്രിസ്ത്യാനോ. നമ്മൾ ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മളെ ഈ ഫുട്ബോൾ ഷോപ്പിലേക്കുള്ള ക്രിസ്ത്യാനോ ഗൈസ്, 1500 കൊടുത്തില്ല. കാരണം എനിക്ക് വന്ന് 3 മുമ്പിട്ടാണ് നമുക്ക് വരുന്നത് വിചാരിച്ചൊരു സംഭവമാണ് ഈ റൊണാൾഡോ. പക്ഷേ ഇന്നാണ് വന്നത്, അപ്പോൾ അത് ഇത്രയും ലേറ്റ് ആയുള്ള കാരണം പോകുന്നതല്ല. ഈ ഒരു യുവന്റസിൻ്റെ ക്ലബ് സെലക്ഷൻ ഉള്ള അന്നാണ് നമുക്ക് ക്രിസ്ത്യാനോ നമ്മളെ ഈ ഫുട്ബോൾ ഷോപ്പിൽ കിട്ടുക. അപ്പോൾ അത് നാളെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ഈ ക്രിസ്ത്യാനോ നമ്മുടെ ഷോപ്പിൽ 1500 ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് കൊടുത്ത് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും സമാധാനമായി വിചാരിക്കുന്നത്, കാരണം എല്ലാവരും കട്ടൊക്കെ വെയിറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പം ക്ലബ് സെലക്ഷൻ്റെ കാര്യം എന്തായാലും അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമുക്ക് നാളെ വരാവുന്ന ഇവൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം ഗൈസ്. ഇവൻസ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് മാച്ച് ഡേ തന്നെ, അല്ലാണ്ട് എന്തില്ലേ. അപ്പോൾ മാച്ച് ഡേ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ കൊനാമിയുടെ കൺസോള സൈറ്റ് വെച്ച് നോക്കുമ്പോൾ കൺസോളർക്ക് നാളെ 4 മാച്ച് ഡേ, നമ്മളെ ഈ ഫുട്ബോൾ റൗണ്ട് 1 റൗണ്ട് 2 അങ്ങനെ സംഭവം നോക്കാണ്ട് തന്നെ 4 മാച്ച് നമുക്ക് നാളെ വരാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നിക്കെ 4 അല്ലേ 2, അത് അധികം 4 തന്നെ വരും. പിന്നെ 4 തന്നെ ഇറക്ക് 2 എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഈ ഫുട്ബോൾ റൗണ്ട് 1 മാച്ച് ഡേ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസം 8 നമുക്ക് ലാസ്റ്റായിട്ട് ഫുട്ബോൾ റൗണ്ട് 1 വന്നത്. അതിനുശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്നത് നാളെ 8, അത് തിങ്കളാഴ്ചയാണ് കേസ് വരാനുള്ളത്. നമ്മളെ സൈറ്റിലെ ഡേറ്റും കൂടെ കാണാം, അതാണ് സംഭവം. അപ്പം ആ ഒരു മാച്ചിലുള്ളത് കൊണ്ട് ഇപ്പോൾ റൗണ്ട് 1 പ്രകാരം 2 മാച്ചിൽ ഈ ഫുട്ബോളിൽ എന്തായാലും വരും, അത് ഉറപ്പാണ്. അതിൻ്റെയോടൊപ്പം ഒന്നിക്കെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞതിൽ 2 അല്ലെങ്കിൽ 4 വരും. അപ്പോൾ ഒന്നിക്കെ 4 മാച്ച് നാളെ വരും, അല്ലെങ്കിൽ നാളെ 6 മാച്ച് വരും. അധികം 6 മാച്ചിടെ വരാനാണ് ഗൈസ് ചാൻസ് ഉള്ളത്. പിന്നെ റൗണ്ട് 2 നമുക്ക് അല്ല വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച നമുക്ക് ഇഷ്ടം പോലെ ഈ ഫുട്ബോൾ മാച്ച് വരും, 6000 പേര് ഈ ഫുട്ബോൾ മാച്ച് നമുക്ക് ഈ ആഴ്ച ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നൈസായിട്ട് നോക്കിയാൽ ഈ ഒരേ മാച്ചിലെ ഈ മൺഡേ വന്ന മാച്ചിലെ നമുക്ക് 6 നോക്കുകയാണെങ്കിൽ ഈ ഫുട്ബോളിൽ നിന്ന് മാത്രം നമുക്ക് 400 മറ്റേ 4 800 അതിലും കൂടി 1600 കിട്ടും. അപ്പോൾ ഇതേ സംഭവം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വരും, അതിൽ നിന്ന് 1600. അപ്പോൾ മൊത്തത്തിൽ 3200. പിന്നെ നമ്മളെ ഈ ഫുട്ബോൾ റൗണ്ട് 2 വരുന്നുണ്ട് വെള്ളിയാഴ്ച, അത് കളിച്ചാൽ 2700. അപ്പോൾ അത് കളിച്ച് പിന്നെ നമുക്ക് കുറേ ലൈവ് കാണാനൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ടാവും. ഈ ആ സംഭവം വെച്ചാൽ ലൈവ് കണ്ടാലേ വോട്ട് ചെയ്തൊക്കെ 300 കിട്ടുന്ന സംഭവം ഉണ്ട്. എല്ലാം കൂടി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 6000 മേലെ ഈ ഫുട്ബോൾ പോയിൻസ് ഈ ഒരു വീക്ക് കൊണ്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ ഫുട്ബോൾ പോയിൻസ് തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കിതാ പറയാനുള്ളൂ, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മാച്ച് ഡേസും കാര്യം. എന്നോട് ചോദിക്കുന്നത് ഇതെങ്ങനെ എനിക്ക് 23000 ഒക്കെ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സംഭവമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് മാച്ച് ഡേ ഒന്നും കളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഫസ്റ്റ് കളി മാത്രം കളിച്ച് ഈ ഫുട്ബോൾ കോയിൻസ് സേവ് ചെയ്തു. കാരണം ഐക്കോണിക് എടുക്കാൻ പറ്റും, കോയിൻസ് സേവ് ചെയ്താൽ ചിലപ്പോഴാണ് നമുക്ക് ഐക്കോണിക് കിട്ടും, തേപ്പ് തന്നെയാണ് ഇപ്പോഴും കിട്ടുക. പക്ഷേ എങ്കിൽ ഈ ഫുട്ബോൾ കോയിൻസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ എങ്ങനെയാലും എടുക്കാൻ പറ്റും, അതിലുള്ളതിൽ വെച്ചപ്പോൾ ഓരോ മാസം ഇങ്ങനെ പുതിയ പുതിയ പ്ലെയേഴ്സ് വരുമല്ലോ. പിന്നെ നോർമലായിട്ട് ഇവൻസിൻ്റെ ഇതൊക്കെ കാര്യത്തിലാളും, പിന്നെ സ്പെഷ്യലായിട്ട് ലെജൻഡ് ചാലഞ്ച് സംഭവമൊന്നും വരുന്നില്ല. പിന്നെ നമ്മളെ പാക്സിൻ്റെ സെക്ഷനിൽ വിട്ടൊരു സംഭവമാണ് നമ്മളെ ബോക്സ് ട്രോ, അതൊന്നും ആരും നോക്കുന്നില്ല, അതുകൊണ്ടാണ് വിട്ടുക. അപ്പോൾ നോർമലായിട്ടുള്ള ഇതുപോലുള്ള ഒരു GP ബോക്സ് ട്രോ ആണ് ഗെയ്സ് വീട്. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എന്തായാലും പാക്സും ഇവൻസും കാര്യങ്ങളൊക്കെ അടക്കാം. ഇനി നമുക്ക് പോകാനുള്ള നമ്മളെ ഫ്രീ റിവാർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ ഫ്രീ റിവാർഡ്സ് എന്തേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹൈ ആയിട്ട് റൂമർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ 26th ആനിവേഴ്സറി. അപ്പം കഴിഞ്ഞ 25th ആനിവേഴ്സറി മാർച്ച് 5 ആ സമയത്തൊക്കെ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ഫ്രീ ഐക്കോണിക് മുതൽ അവസാനം എന്തൊക്കെയോ സംഭവം നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. അപ്പോൾ ഇത് നാളെ വരും, നാളെ തിങ്കളാഴ്ച വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം കഴിഞ്ഞുള്ള നമ്മളെ മാർച്ച് 1 വന്നത്, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കൊല്ലം മാർച്ച് 1 തിങ്കളാഴ്ച നാളെയാണ്. അപ്പം ഇതുപോലെ നമുക്ക് എന്തായാലും മുൻകൂട്ടി പറയാൻ പറ്റില്ല, തിങ്കളാഴ്ച വരുന്ന സംഭവമൊക്കെ തിങ്കളാഴ്ച രാവിലെയാണ് കൊനാമി കൺഫേം ആക്കുക. അപ്പോൾ നമുക്ക് നാളെ വരികയാണ്, നാളെ രാവിലെ തന്നെ നമുക്ക് കുറേ മെസ്സേജൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ റിവാർഡ്സൊക്കെ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ 100% കൺഫേം ആക്കാത്തതിൻ്റെ ചെറിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ലൂണ
ലൂണാർ ക്യാമ്പയിൻ ഒക്കെ ജനുവരിക്ക് വരേണ്ടത് ഫെബ്രുവരിക്ക് ആവുന്നു, അതുകൊണ്ട് തന്നെ ഇത് മാർച്ചിന് വരേണ്ടത് ചിലപ്പോൾ ഏപ്രിലെറ്റാണ് ആകാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എങ്ങനെയാലും പിന്നെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം തന്നെ തരണ്ടേ, അല്ലാണ്ട് ഏപ്രിൽ കൊണ്ടുപോയി തന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. ആനിവേഴ്സറി മാറ്റിയേക്കാൻ പറ്റിയില്ല, അതേകൊണ്ട് തന്നെ നമുക്ക് ഈ തിങ്കളാഴ്ച നാളെ തന്നെ നമുക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാം ഗൈസ്. അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പം ഫ്രീ ആയിട്ട് ഐക്കോൺ മെസ്സിയോ കിട്ടും, ചാൻസ് വളരെ കുറവാണെങ്കിലും ചെറിയൊരു ചാൻസ് ഉണ്ട്. കാരണം ഐക്കോൺ മെസ്സി കുറച്ച് പവർ കുറഞ്ഞൊരു സാധനമാണ്, നമ്മൾ 1400 വാങ്ങുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നോർമലായിട്ട് നമ്മൾ ഈ ഫുട്ബോൾ കോയിൻസ്, ക്ലബ് കോയിൻസ്, അതുപോലെ തന്നെ സ്കിൽ ടോക്കൺ, പോസ്റ്റം ബൂസ്റ്റർ, അങ്ങനെ കുറേ കുറേ സംഭവമൊക്കെ കിട്ടും. പിന്നെ ചിലപ്പം ജി പിയും കിട്ടിയേക്കാം. എന്തായാലും നല്ലൊരു ലോഗിൻ ക്യാമ്പയിൻ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഐക്കോണിക് പ്രൈസൊക്കെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഗൈസ്. എന്തായാലും അടുത്ത വ്യാഴ്ച അതുപോലെ തന്നെ അത് ഐക്കോണിക് പാക്ക് എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ഇതുവരെ ഒന്നും കൺഫേം ആയിക്കില്ല, അധികം തിങ്കളാഴ്ച രാവിലെ നമുക്കത് അതിന് കൺഫേമേഷൻ ഈ സംഭവം കിട്ടുക, അപ്പം അന്നേരം നമുക്ക് പറയാം ഗൈസ്. എങ്ങനെയാലും അതൊക്കെ നമുക്ക് കണ്ടറിയാം ഗൈസ്, കട്ടൊക്കെ വെയിറ്റ് ചെയ്തോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്, പെസ്ലോത്തെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.